നമ്മുടെ കർത്താവും ദൈവമായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഈ സന്ദേശം ശ്രദ്ധിക്കുന്ന ഏവരെയും അറിയിക്കുന്നു. ഒരു മുസ്ലിം പട്ടണം ചോദിക്കുന്ന ഒരു ചോദ്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്, യേശുക്രിസ്തു ദൈവമാണ്, യേശുക്രിസ്തുവിനെ ആരാധിക്കൂ, അല്ലെങ്കിൽ ഞാൻ ദൈവമാണ്, എന്നെ ആരാധിക്കൂ എന്ന് യേശുക്രിസ്തു ബൈബിളിൽ പുതിയ നിയമത്തിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ട്? ഇങ്ങനൊരു ചോദ്യം ചോദിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. ഇന്ന് സംസാരിക്കുന്നത് ആ വിഷയമാണ്. അപ്പോൾ നമുക്കറിയാം, പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും യേശുക്രിസ്തുവിന്റെ ദൈവത്വം സ്ഥാപിക്കുന്ന, ദൈവത്വം കാണിക്കുന്ന അനേക വാക്യങ്ങളുണ്ട്. അതിൽ ഒരു തർക്കവുമില്ല. ബൈബിൾ വികസന പേജിലോട്ട് കടന്നു വന്നാൽ നിങ്ങൾക്ക് തന്നെ ട്രിനിറ്റി എന്ന വിഷയത്തിലുള്ള വീഡിയോ, ബൈബിളിലെ ദൈവവിശ്വാസത്തിന് എതിരായിട്ടുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടികൾ ഓരോ സ്റ്റേറ്റ്മെന്റിലും ബൈബിളിലെ വാക്യ അടിസ്ഥാനത്തിൽ കാണാൻ പറ്റും. പക്ഷേ ഈ വീഡിയോ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിൽ നിന്ന് വിഭിന്നമായി, ഈ മുസ്ലിം പട്ടണം ചോദിച്ചതുപോലെ കർത്താവ് പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം യേശുക്രിസ്തുവിന്റെ പ്രധാനപ്പെട്ട 7 സ്റ്റേറ്റ്മെന്റ് 7 പ്രസ്താവനകൾ, യേശുക്രിസ്തു ദൈവമാണ് എന്ന് തെളിയിക്കുന്ന 7 പ്രസ്താവനകൾ, അതിൻ്റെ അവസാനം യേശുക്രിസ്തു ദൈവമാണ് എന്ന് താൻ തന്നെ പറഞ്ഞ വാക്ക്, താൻ തന്നെ പറഞ്ഞ വാക്യം, അതുപോലെ യേശുക്രിസ്തുവിനെ ഭൂമിയിലെ മനുഷ്യരല്ല സ്വർഗത്തിലെ ദൂതന്മാർ സഹിതം ആരാധിക്കുന്ന, വണങ്ങുന്ന, ബഹുമാനിക്കുന്ന ബൈബിൾ വാക്യം പുതിയ നിയമത്തിൽ നിന്ന് ഇത്രയും കാണിച്ച് ആ വിഷയം കൺക്ലൂഡ് ചെയ്യാനാണ് ഞങ്ങൾ താല്പര്യപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മൾ ഒന്നാമത് ശ്രദ്ധിക്കേണ്ട വിഷയം, ബൈബിളിലെ യേശുക്രിസ്തുവും ഖുറാനിലെ ഇസയും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. പലരും വിചാരിച്ചിരിക്കുന്നത് രണ്ടും ഒരാളെ പറ്റിയാണല്ലോ പറയുന്നത്, രണ്ടും ഒരാളാണ് എന്നൊരു ചിന്തയാണ്. പക്ഷേ നമ്മൾ വ്യക്തമായി പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ബൈബിളിലെ യേശുക്രിസ്തു ദൈവമാണ്, ഖുറാനിലൊരു മനുഷ്യൻ മാത്രമാണ്. ഖുറാൻ ഇസാ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ മാത്രമാണ്. ബൈബിളിൽ യേശുക്രിസ്തുവിന് കർത്താവ് എന്ന പദവിയുണ്ട്, ഖുറാനിലൊരു പ്രവാചകൻ എന്ന പദവി മാത്രമാണുള്ളത്. ബൈബിളിൽ യേശുക്രിസ്തു സകല മനുഷ്യരുടെയും പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. എന്നാൽ ഖുറാനിൽ അങ്ങനെ കാര്യമില്ല. യേശുക്രിസ്തുവിന് കൂടിയുള്ള പാപ പരിഹാരവുമില്ല. ഇങ്ങനെ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ഏറ്റവും കാതലായിട്ടുള്ള, ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങൾ ഖുറാനിൽ എന്ത് ചെയ്യുന്നില്ല, അവർ അംഗീകരിക്കുന്നില്ല, അവരത് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് പറയുന്നത്. ഇനി കർത്താവിന്റെ മടങ്ങി വരവ് എങ്ങനെയാണ് ബൈബിൾ പറയുന്നത്? കർത്താവിന്റെ മടങ്ങി വരവ് സഭയുമായിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന കാര്യം നമുക്ക് സെക്രിയ പ്രവചനം 14-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം, 20-ാം അധ്യായം, അപ്പൊ അതിന്റെ തുടർച്ചയായിട്ട് 20-ാം അധ്യായത്തിൽ കാണാൻ പറ്റുന്നു. എന്നാൽ ഖുറാൻ നേരെ തിരിച്ചാണ്. അവർ പഠിപ്പിക്കുന്നത് യേശുക്രിസ്തു ഇസായുടെ മടങ്ങി വരവ്, യേശുക്രിസ്തുവിന്റെ ഇസായുടെ മടങ്ങി വരവ് അവർക്ക് വേണ്ടി മുസ്ലിം സമുദായത്തിന് വേണ്ടി യുദ്ധം ചെയ്യാനായിട്ടാണ് എന്ന രീതിയിലാണ് അവരുടെ ഒരു എസ്കറ്റോളജി വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായി നിൽക്കുമ്പോൾ ആണ് യേശുക്രിസ്തുവിന് ദൈവത്തിന്റെ പ്രാധാന്യം വർദ്ധിക്കുന്നത്, അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ട പ്രാധാന്യം വർദ്ധിക്കുന്നത്. കാരണം കർത്താവ് ദൈവമല്ല എന്ന് വാദിക്കുന്ന അനേക വിഭാഗങ്ങളുണ്ട്. അത് മുസ്ലിം സമുദായം മാത്രമല്ല, ആ ഒരു മതവിഭാഗം മാത്രമല്ല, ക്രൈസ്തവരുടെ ഇടയിൽ ക്രൈസ്തവരുടെ പേര് നിൽക്കുന്ന യഹോവ സാക്ഷികൾ, ക്രിസ്റ്റോഡഫൽസ് തുടങ്ങിയ അനേക വിവിധ തരത്തിലുള്ള ആൾക്കാർ യേശുക്രിസ്തുവിന്റെ ദൈവത്വം നിഷേധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, ആദ്യം തുടക്കത്തിൽ പറഞ്ഞ പോലെ അനേക ബൈബിൾ വാക്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷേ ഈ മുസ്ലിം പണ്ഡിതന്മാരെ പറയുന്ന കാര്യം എന്താണ്? അതൊക്കെ പിന്നെ തിരുത്തിയതാണ്, പൗലോസാണ് ക്രിസ്തു മതം സ്ഥാപിച്ചത്, ഈ നിലവാരത്തിലൊക്കെയാണ് അവർ പറയുന്നത്. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ മാത്രം പ്രസ്താവനകൾ ഈ വീഡിയോയിൽ പറയാനായിട്ട് താല്പര്യപ്പെടുന്നത്. യേശുക്രിസ്തുവിന്റെ മാത്രം പ്രസ്താവന, യേശുക്രിസ്തു പറഞ്ഞിട്ടുള്ള പ്രസ്താവനകൾ മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഒന്നാമത്, കർത്താവ് ദൈവമാണ് എന്ന് തെളിയിക്കുന്ന ഒന്നാമത്തെ പ്രസ്താവന, അത് നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 13-14 വാക്യങ്ങൾ കാണാനായിട്ട് സാധിക്കും. അതിങ്ങനെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് ഒക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടത് ഞാൻ ചെയ്തു തരും.
നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നത് ഒക്കെയും ഞാൻ ചെയ്തു തരും. യേശുക്രിസ്തു ദൈവമാണ് എന്ന് ഇതിനപ്പുറം വേറെ എന്ത് തെളിവാ വേണ്ടിയത്? നിങ്ങൾ എന്നോട് ചോദിക്കും, ഞാൻ തരുമെന്നാ പറഞ്ഞത്. എന്ത് ചോദിച്ചാലും ഒന്നുകൂടെ പറയാം, നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നത് ഒക്കെയും ഞാൻ ചെയ്തു തരും. ഇത് ദൈവത്തിനല്ലാതെ മനുഷ്യർക്ക് പറയാൻ പറ്റുമോ? ഒരു രാജാവിന് പറയാൻ പറ്റുമോ? ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനെ പറയാൻ പറ്റുമോ? ഒരാള് ഒരു രോഗസൗഖ്യം ചോദിച്ചാൽ കൊടുക്കുവാൻ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നന് സാധിക്കുമോ? ജീവനെ ചോദിച്ചാൽ കൊടുക്കാൻ സാധിക്കുമോ? ദൈവത്തിന് മാത്രമേ ഈ ഒരു പ്രസ്താവന പറയാൻ സാധിക്കത്തുള്ളൂ. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് ചോദിക്കുന്നതൊക്കെ ഞാൻ ചെയ്തു തരും. ഇതാണ് യേശുക്രിസ്തുവിന്റെ, ഞാൻ ഈ വീഡിയോ പറയാൻ ആഗ്രഹിച്ച ഒന്നാമത്തെ പ്രസ്താവന. കർത്താവ് ദൈവമാണെന്ന് തെളിയിക്കുന്ന ഒന്നാമത്തെ പ്രസ്താവന. ഇനി രണ്ടാമത്തെ പ്രസ്താവനയിലോട്ട് വരാം. അത് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിലാണ്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 56 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. 56 മുതൽ താഴോട്ട് അവിടെ ഒരു സംഭവമാണ് കർത്താവ് അവിടെ പറയുന്നത്. ഞാൻ സ്റ്റേറ്റ്മെന്റ് പറയാം. 58-ാമത്തെ വാക്യം, യേശു അവരോട്, ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ജനിച്ചതിന് മുമ്പേ ഞാനുണ്ട്. ഇസ്ലാം സഹോദരങ്ങൾ വിശ്വസിക്കുന്നത് മറിയയുടെ വയറ്റില് കർത്താവായ യേശു ക്രിസ്തു ഉരുവായത് മുതലാണ് യേശുക്രിസ്തുവിന് ഒരു ജനനം അല്ലെങ്കിൽ ഒരു ആരംഭം ഉള്ളത് എന്നുള്ളതാണ്. അവർ യേശുവിന് വെറും ഒരു മനുഷ്യനായിട്ടാണ് കാണുന്നത്, ദൈവത്തിന്റെ സൃഷ്ടിയായ വെറും ഒരു മനുഷ്യൻ. എന്നാൽ അങ്ങനെയല്ല, യേശുക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന വ്യക്തിയാണെന്ന് യേശുക്രിസ്തുവിനെ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പം എന്നൊക്കെ ആ പ്രസ്ഥാനമൊക്കെ നമ്മൾ പിന്നീട് വരുന്നതായിരിക്കും, പലവട്ടം പറയുന്നുണ്ട്. ഇവിടെ കർത്താവ് പറയുകയാണ്, ഞാൻ അബ്രഹാമിന് മുമ്പേ ഞാനുണ്ട്. ഞാൻ അബ്രഹാം ഏത് കാലഘട്ടത്തിലാണ് ജീവിച്ചതെന്ന് ചിന്തിച്ചാൽ അത് നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകം എഴുതിയത് BC 1500 അതിനും 400 വർഷം മുമ്പ് അല്ലെങ്കിൽ 300 വർഷം മുമ്പ്. നമുക്ക് ഇങ്ങനെ ഏകദേശം കണക്ക് കൂട്ടാം, BC 2000 1900 ആ ഒരു കാലഘട്ടത്തിനകത്താണ് അബ്രഹാം ജീവിച്ചിരുന്നത്. കർത്താവ് പറയുകയാണ് അതിനു മുമ്പേ ഞാനുണ്ട്. അതെന്തുകൊണ്ടാണ് കർത്താവ് അങ്ങനെ പറഞ്ഞത്? യേശുക്രിസ്തുവാണ് ആദ്യനും അന്ത്യനും, സകലത്തിന്റെ ആരംഭവും സകലത്തിന്റെ അവസാനം, ആൽഫയും ഒമേഗയും. കർത്താവ് ദൈവമാണ്. അല്ലാതെ കർത്താവ് ഏതാണ്ട് BC 4 മറിയയുടെ വയറ്റിൽ ഉരുവായ വെറുമൊരു മനുഷ്യനല്ല, ദൈവമായതുകൊണ്ട് തന്നെ പറഞ്ഞത് അബ്രഹാമിന് മുമ്പേ ഞാനുണ്ട്. ഇനി അടുത്ത 3-ാമത്തെ പ്രസ്താവന, അത് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 40-ാം വാക്യമാണ്. ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും, ഞാൻ ഈ പറഞ്ഞ പ്രസ്താവനകളെല്ലാം മിക്കവാറും യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നാണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുമായിരിക്കും, എന്തുകൊണ്ട് മറ്റു സുവിശേഷങ്ങളിൽ ഇല്ലേ? ശരിക്കും പറഞ്ഞാൽ 4 സുവിശേഷം കൂടി എടുത്താൽ വളരെയധികം പ്രസ്താവനകൾ യേശുക്രിസ്തുവിന്റെ വായിക്കൂടെ നിന്ന വാക്കുകൾ തന്നെ കർത്താവ് ദൈവമാൻ തെളിയിക്കുന്നതുണ്ട്. എല്ലാം കൂടെ എടുത്ത് ഈ വീഡിയോയുടെ ദൈർഘ്യം കൂട്ടണ്ട എന്ന് കരുതിയാണ് 7 പ്രസ്താവനകൾ മാത്രം എടുത്തത്. ചിലപ്പോൾ ഇതിന്റെ അടുത്തടുത്ത പാർട്ടായിട്ട് മറ്റു പ്രസ്ഥാനങ്ങൾ ചിലപ്പോൾ ചെയ്തു എന്നും വരും. ഓക്കെ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. മൂന്നാമത്തെ പ്രസ്താവന, അതും വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവത്തിന് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കർത്താവ് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലൂടെ കടന്നു വരാം. ഈ ഒരു ഭാഗം യേശുക്രിസ്തു പല ഭാഗത്ത് പറയുന്നുണ്ട്, ഒരു ഭാഗത്തല്ല പല ഭാഗത്ത് പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 40-ാം വാക്യത്തിൽ, പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാകുന്നു എന്റെ പിതാവിന് ഇഷ്ടം, ഞാൻ അവനെ ഒടുക്കത്ത നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. നിങ്ങൾ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിച്ച ഒരു വ്യക്തിയാണെങ്കിൽ കർത്താവിന്റെ മടങ്ങി വരവിൽ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ഇത് യേശുക്രിസ്തുവാണ്. നമ്മളെ ഓരോരുത്തരെയും ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് യേശുക്രിസ്തുവാണ്. ഞാൻ അവനെ ഒടുക്കത്ത നാളിൽ ഉയർത്തെഴുന്നു. ശ്രദ്ധിക്കണം, ഒരു മരിച്ച മനുഷ്യനെ ആ സമയത്ത് ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. കർത്താവിന്റെ കാര്യം നമുക്കറിയാം, ലാസറിന്റെ കാര്യം അറിയാം, അതുപോലെ മറ്റു വ്യക്തികൾ നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഇതങ്ങനെയല്ല. യേശുക്രിസ്തു എന്നാണോ വരുന്നത്, ഒരുപക്ഷെ നാളെയാവാം, അടുത്ത വർഷമാവാം, നമുക്കറിയത്തില്ല. നമുക്ക് കർത്താവിന്റെ സമയം നിശ്ചയിച്ച് വന്ന് നമുക്ക് സാധിക്കത്തില്ല. എന്നാണോ വരുന്നത് അന്ന് വരെ മരിച്ച മനുഷ്യരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് യേശുക്രിസ്തുവാണ്. ഇത് ദൈവത്തിന് മാത്രമേ സാധിക്കത്തുള്ളൂ, ഒരു കേവല ഒരു പ്രവാചകന് സാധിക്കത്തില്ല.
ഇനി നാലാമത്തെ പ്രസ്താവനയോട് കടന്നു വരാം. നാലാമത്തെ പ്രസ്താവന ഞാൻ ആദ്യമെന്ന് പറഞ്ഞ വിഷയം തന്നെയാണ്. അത് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ആണ് ആ കാര്യം പറയുന്നത്. നമ്മളിപ്പോ അടുത്ത അധ്യായം 6-ാം അധ്യായം തന്നെയായിരുന്നു. അതിന് 33-ാം വാക്യം, 32-33 വാക്യങ്ങൾ യേശു അവരോട്, ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗത്തിൽ നിന്നുള്ള അപ്പം മോശയല്ല നിങ്ങൾക്ക് തന്നത്, എൻ്റെ പിതാവ് അത്രേ സ്വർഗത്തിൽ നിന്നുള്ള സാക്ഷാൽ അപ്പം നിങ്ങൾക്ക് തരുന്നത്. ദൈവത്തിൻ്റെ അപ്പമോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവനെ കൊടുക്കുന്നത് ആകുന്നു എന്ന് പറഞ്ഞു. യേശു അവർ അവരോട്, കർത്താവെ ഈ അപ്പം എപ്പോഴും ഞങ്ങൾക്ക് തരണമേ എന്ന് പറഞ്ഞു. അവർ തിരിച്ചറിഞ്ഞില്ല യേശുക്രിസ്തു തന്നെ പറ്റിയാണ് പറഞ്ഞത്, തിരിച്ചറിഞ്ഞില്ല. അപ്പൊ യേശുക്രിസ്തു അടുത്ത വാക്യം അവർ പറഞ്ഞു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, എന്നുവെച്ചാൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം എന്ന് പറഞ്ഞ് ഞാനാണ്. അല്ലാതെ ചിലത് പറയുന്നത് പോലെ ദൈവത്തിന്റെ ഒരു സൃഷ്ടിയായിട്ടുള്ള ഒരു പ്രവാചകനായിട്ടുള്ള വ്യക്തിയല്ല, പ്രവാചകൻ മാത്രമായിട്ടുള്ള വ്യക്തിയല്ല യേശുക്രിസ്തു, പ്രവാചകൻ തന്നെയാണ്. ലോകത്തിലേക്കും ഏറ്റവും മികച്ച ഏറ്റവും വലിയ പ്രവാചകൻ തന്നെയാണ് കർത്താവ് യേശുക്രിസ്തു. പക്ഷേ വെറുമൊരു പ്രവാചകനല്ല, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതാണ്. മറിയയുടെ വയറ്റ് ഉരുവായതല്ല, അതിന് മുമ്പേ ഉണ്ടായിരുന്ന വ്യക്തി തന്നെയാണ്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാണ്. ഇനി കർത്താവ് പറഞ്ഞ് ശ്രദ്ധിക്കണം, എന്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്ന ഒരു നാളും ദാഹിക്കുകയില്ല എന്ന് പറയുന്നു. അടുത്ത് പറയുക, എന്റെ അടുക്കൽ വരുന്നവന് ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. ഇതെല്ലാം നമ്മൾ ചേർത്ത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വിഷയം, യേശുക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാകുന്നു, ആ കർത്താവിനെ അനുഭവിച്ചവൻ ഒരു നാളും മരിക്കുകയില്ല, അല്ലെങ്കിൽ നിത്യജീവൻ അവന് ലഭിക്കും. അതിനോട് ചേർന്ന് മറ്റു വാക്യങ്ങളും കൂടിയുണ്ട്, ഞാൻ ഉദ്ദേശത്തിന് പറഞ്ഞു പോകാം. 51-ാം വാക്യം, അതുപോലെ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 28-ാം വാക്യം, 48-ാം വാക്യം, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 51-ാം വാക്യം, ഇങ്ങനെ പല വാക്യങ്ങളുണ്ട് ഈ വിശ്വാസത്തോട് ചേർന്ന്. അപ്പോൾ യേശുക്രിസ്തു ഡയറക്റ്റ് ആയിട്ട് പറയുവാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല, അതിനോട് നിത്യജീവൻ ഉണ്ടാവും. അപ്പൊ ഇതെന്താ അർത്ഥമാക്കുന്നത്? എല്ലാ മനുഷ്യനും ഒരു മരണമുണ്ട്, എന്നാൽ മരണത്തിനപ്പുറം അവന് നിത്യതയുണ്ട്. ഒരു നിത്യ നരകമുണ്ട്, ഒരു നിത്യസ്വർഗമുണ്ട്. അതിൽ അവന് നിത്യജീവൻ ഉണ്ടാവും, അവൻ നിത്യസ്വർഗത്തിലായിരിക്കുമെന്ന് കർത്താവ് പറയുകയാണ്. അത് പറയുവാൻ ദൈവത്തിന് മാത്രമേ സാധിക്കത്തുള്ളൂ. അത് യേശുക്രിസ്തു ദൈവമായിരുന്നതുകൊണ്ട് കർത്താവ് ഉറപ്പിച്ചു പറയും. ഇനി അതിന്റെ അടുത്ത സ്റ്റേറ്റ്മെന്റ് വരാം. ഇതിപ്പോ 4 സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ്, 4 പ്രസ്താവനകൾ കഴിഞ്ഞ് 5-ാം പ്രസ്താവന, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 17-18 വാക്യങ്ങൾ. ഇനി ഈ വാക്യത്തിന് വളരെ ഒരു പ്രാധാന്യമുണ്ട്. ചിലർ ചിന്തിക്കുന്നത് യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചത് കൊണ്ട് ദൈവമല്ല എന്നുള്ളതാണ്. ദൈവമായിരുന്നുവെങ്കിൽ ക്രൂശിൽ കൊല്ലാൻ സാധിക്കത്തില്ലായിരുന്നല്ലോ മനുഷ്യൻ, ഒരു ദൈവത്തെ അങ്ങനെ കൊല്ലാൻ സാധിക്കുന്നു. അതേപോലെ ദൈവമായിരുന്നെങ്കിൽ രക്ഷപ്പെട്ടു പോകുമായിരുന്നല്ലോ, അതാണല്ലോ ക്രൂശിന്റെ അവിടെ നിന്ന് ഈ ആളുകൾ പരിഹസിച്ച് പറഞ്ഞത്. അതിനുള്ള മറുപടിയാണ് ഈ വാക്യം. ഇതൊരു വളരെ ശക്തമായ പ്രസ്താവനയും കൂടിയാണ്. 10-ാം അധ്യായം 17-18 വാക്യങ്ങൾ, എന്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാൻ അതിനെ കൊടുക്കുന്നത് കൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു, ആരും അതിനെ എന്നോട് എടുത്തു കളയുന്നില്ല, ഞാൻ തന്നെ അതിനെ കൊടുക്കുന്നു. അതിനെ കൊടുപ്പാൻ എനിക്ക് അധികാരമുണ്ട്, വീണ്ടും പ്രാപിപ്പാനും അധികാരമുണ്ട്. എന്നുവെച്ചാൽ കർത്താവ് കൊടുത്തിട്ടാണ്, ജീവനെ നൽകിയത് കൊണ്ടാണ് കർത്താവ് കൊല്ലപ്പെട്ടത്. കൊടുപ്പാനും കർത്താവിന് അധികാരമുണ്ട്, വീണ്ടും പ്രാപിപ്പാനും അധികാരമുണ്ട്. ഒരു മനുഷ്യനെ കൊണ്ടത് സാധിക്കത്തില്ല, ദൈവത്തെ കൊണ്ടല്ലാതെ ഒരു മനുഷ്യനെ കൊണ്ടത് സാധിക്കത്തില്ല. അപ്പോൾ ഇനി യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചത് കൊണ്ട് ദൈവമല്ല എന്നൊക്കെ പറയുന്ന ആളുകൾ ഒന്ന് മനസ്സിരുത്തിച്ച് ഇതൊന്ന് വായിക്കണം. ചുമ്മാ മരിച്ചത് കർത്താവ് അനുവദിച്ചതാണ്, മാനവ കുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി. ഈ പരിഹസിക്കുന്ന നിങ്ങളുടെയും, നിങ്ങളുടെ ഞാൻ ഉദ്ദേശിച്ചത് കർത്താവ് ദൈവമല്ല എന്ന് പറഞ്ഞ് പുച്ഛിക്കുന്ന ആ കേൾക്കുന്ന അങ്ങനെ ആളുകൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെയും കൂടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് യേശുക്രിസ്തു മരിച്ചത്. കർത്താവ് ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു ജീവനെ, അതാരും എടുത്തു കളഞ്ഞതല്ല. ഇനി 6-ാമത്തെ പ്രസ്താവന, 6-ാമത്തെ പ്രസ്താവന ഇതേപോലെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള പ്രസ്താവനയാണ്. പലരും ഈ പ്രസ്താവന തിരിച്ചറിഞ്ഞിട്ടില്ല എന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്താണ് പ്രസ്താവന എന്ന് വെച്ചാൽ, മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരാം. നമ്മൾ ഇത്ര നേരം യോഹന്നാന്റെ സുവിശേഷം പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരികയാണ്. അതിന്റെ 2-ാം അധ്യായത്തിൽ 28-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞ ചെറിയൊരു കാര്യമാണ് പറയുന്നത്.
പക്ഷെ അതിന്റെ പിന്നിൽ വലിയൊരു മർമ്മമുണ്ട്. എന്താന്ന് പറയാം, 28-ാം വാക്യം, അങ്ങനെ മനുഷ്യപുത്രൻ ശബത്തിനും കർത്താവാകുന്നു. മനുഷ്യപുത്രൻ ശബത്തിനും കർത്താവാകുന്നു. ഇതിന്റെ ഒരു ഒരു വശം, ശബത്തിനും, ശബത്തിന് കർത്താവാകുന്നു എന്നല്ല, ശബത്തിനും എന്ന് വെച്ചാൽ യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നുണ്ട്, മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നുണ്ട്, ഭൂതം ബാധിച്ചവരെ സൗഖ്യമാക്കുന്നുണ്ട്, കാറ്റിനെയും കാറ്റിനോടും കടലിനോടൊക്കെ അല്ലെങ്കിൽ ഒക്കെ കൽപ്പിക്കുന്നുണ്ട്, അവയെ ശാന്തമാക്കുന്നുണ്ട്. ഇതൊക്കെ പല പ്രവാചകന്മാരും ചെയ്തിട്ടുണ്ട്. മോശ ചെങ്കടലിനെ രണ്ടായി വിഭജിച്ചിട്ടുണ്ട്. ഏലിയാവ്, ഏലീഷ മരിച്ചവരെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്, രോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ യഹൂദന്മാർ കരുതിയത് അവരെ പോലൊരു പ്രവാചകൻ ആണ് യേശുക്രിസ്തു എന്നാണ്. പക്ഷെ യേശുക്രിസ്തു പറയുകയാണ്, എനിക്ക് ഈ വിഷയങ്ങളിൽ മാത്രമല്ല കർത്തൃത്വമുള്ളത്, ശബത്തിനും കർത്താവാകുന്നു. അതാണ് ഈ ശബത്തിനും എന്ന തിനും എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നതാണ്. മറ്റൊരു പ്രവാചകനും ശബത്തിന് കർത്താവല്ല. ഇനി എന്താണ് ശബത്തിന് കർത്താവാകുക എന്ന് വെച്ചാൽ, ശബത്ത് ആരാ സ്ഥാപിച്ചത്, ആരാ നൽകിയത്? യഹോവയായ ദൈവമാണ്. അപ്പോൾ ആരാണോ അത് സ്ഥാപിച്ചത്, ആ ദൈവമാണ് എന്ന കർത്താവ്. ദൈവമാണ് ആ വിഷയം സ്ഥാപിച്ച, ശബത്ത് എന്ന വിഷയം സ്ഥാപിച്ചത്, മനുഷ്യൻ കൊണ്ടുവന്നതല്ല, ദൈവമാണ് യഹൂദന്മാർക്ക് കൊടുത്തത്. അപ്പോൾ ശബത്തിന് കർത്താവ് ശരിക്കും ആരാ? ദൈവമാണ്. ഒരു മനുഷ്യന് ശബത്തിന് കർത്താവാൻ പറ്റത്തില്ല, ശബത്ത് സ്ഥാപിച്ചത് ദൈവമാണ്. യേശുക്രിസ്തു പറയുക, ഞാൻ ശബത്തിന് കർത്താവാകും. എന്നുവെച്ചാൽ ശബത്ത് സ്ഥാപിച്ചത് ഞാനാകുന്നു. ഡയറക്റ്റായിട്ട് പറഞ്ഞാൽ ശബത്ത് സ്ഥാപിച്ചത് ആരാണ്? ആ വ്യക്തിയാണ് ശബത്തിന് കർത്താവ്. യേശുക്രിസ്തു പറയും, ഞാൻ ശബത്തിനും കർത്താവാകുന്നു. ആ വിഷയത്തിലുള്ള അധികാരം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവത്തിന് മാത്രമേ ഇത് പറയാൻ സാധിക്കത്തുള്ളൂ, ദൈവമാണ് കർത്താവ്. ഇനി അവസാനത്തെ പ്രസ്താവന, 7-ാമത്തെ പ്രസ്താവന. അവസാനത്തെ പ്രസ്താവന എന്ന് പറയുമ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്ന 7-ാമത്തെ പ്രസ്താവന. 7-ാമത്തെ പ്രസ്താവനയ്ക്ക് ശേഷം യേശുക്രിസ്തു എവിടെയാണോ താൻ സ്വയമായിട്ട് ദൈവമാണെന്ന് പറഞ്ഞിരിക്കുന്ന ആ ഭാഗം നിങ്ങളെ കാണിക്കും. അതുപോലെ കർത്താവിനെ ആരാധിച്ചിരിക്കുന്ന കാര്യം നിങ്ങളെ കാണിച്ചിട്ട് ഞാൻ ഈ വീഡിയോ ക്ലോസ് ചെയ്യത്തുള്ളൂ. അവസാനിപ്പിക്കും. 7-ാമത്തെ പ്രസ്താവന കയറി വരുമ്പോൾ ലൂക്കോസിന് സുവിശേഷം 7-ാം അധ്യായം 48-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമാണ്, കർത്താവിന് പാപമോചന അധികാരമുണ്ട്. ഇവിടെ ഇങ്ങനെ പറയുന്നത്, പിന്നെ അവൻ അവളോട് നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ശ്രദ്ധിക്കണം, പാപങ്ങളെ മോചിക്കുവാൻ അധികാരം ദൈവത്തിന് മാത്രമേ ഉള്ളൂ. അത് അവിടെ കൂടിയിരുന്ന മനുഷ്യർക്കറിയാം. അതുകൊണ്ട് അവർ ചിന്തിക്കുവാണ്, 49-ാം വാക്യത്തിൽ, അവനോട് കൂടെ പന്തിയിലിരുന്നവര് പാപമോചനവും കൊടുക്കുന്ന ഇവനാർ. ഇവൻ രോഗസൗഖ്യം കൊടുത്തു, മരിച്ചവരെ ഉയർപ്പിച്ചു, അതൊക്കെ ഓക്കെ, പ്രവാചകന്മാരും ചെയ്തിട്ടുണ്ട്. പക്ഷെ പാപമോചനവും കൊടുക്കുന്ന ഇവനാർ, കാരണം പാപമോചനം അവരുടെ പുരോഹിതന്മാർക്ക് പോലും കൊടുക്കാൻ അനുവാദമില്ല. ഒരു വ്യക്തി പാപം ചെയ്താൽ അവനൊരു യാഗമൃഗത്തെ കൊണ്ടുവന്ന് അതിന്റെ തലമേൽ കൈവച്ച് തന്റെ പാപം ആ മൃഗത്തിന്റെ മേൽ ഏൽപ്പിച്ച് ആ യാഗമൃഗത്തെ അവന് പകരമായിട്ട് യാഗമർപ്പിച്ച് പുരോഹിതൻ ദൈവത്തോട് അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ആർക്കും അവിടെ പാപം മോചിക്കാൻ അധികാരമില്ല, പാപം മോചിക്കുന്ന ദൈവമാണ്. അപ്പൊ ഇതൊക്കെ ഈ യഹൂദന്മാരെ കണ്ടപ്പോ യഹൂദന്മാർ ചിന്തിക്കുക, പാപം മോചിക്കാൻ ഇവൻ ആരാണ്? ദൈവമാണ്. ഇത് യഹൂദന്മാർക്ക് പിന്നീട് മനസ്സിലായി. യഹൂദന്മാർ പറയുന്ന കാര്യമുണ്ട്, നിന്നെ തന്നെ ദൈവമാക്കുന്നു. ഇതൊക്കെ കർത്താവ് ചെയ്തത് കണ്ടപ്പോൾ, കർത്താവിന്റെ പ്രസ്താവനകൾ കേട്ടപ്പോൾ യഹൂദന്മാർക്കൊരു കാര്യം മനസ്സിലായി, യേശുക്രിസ്തുവിനെ തന്നെ ദൈവമാക്കുകയാണ് എന്നാണ് അവർ മനസ്സിലാക്കിയത്. യേശുക്രിസ്തു ദൈവമാണ്, പക്ഷെ അവർക്കത് അംഗീകരിക്കാൻ പറ്റാത്തത് കൊണ്ട്, പക്ഷെ കർത്താവ് എന്താണ് പറയാൻ ഉദ്ദേശിച്ചത് അവർക്ക് മനസ്സിലായി. ഇന്ന് പലർക്കും മനസ്സിലായിട്ടില്ല. ഇന്ന് ഇസ്ലാം സഹോദരർക്ക് മനസ്സിലാവുന്നില്ല, യഹോവ സാക്ഷികൾക്ക് മനസ്സിലാവുന്നില്ല, ക്രിസ്തോ ഡെഫൻസ് മനസ്സിലാവുന്നില്ല. അന്നത്തെ യഹൂദന്മാർക്ക് മനസ്സിലായി, യേശുക്രിസ്തുവിന്റെ പ്രസ്താവനകൾ, യേശുക്രിസ്തുവിന്റെ പ്രവൃത്തിയെല്ലാം കണ്ടപ്പോൾ ആ യഹൂദന്മാർക്ക് മനസ്സിലായി, യേശുക്രിസ്തു ദൈവം ആണ്, ദൈവമാണെന്ന് അവർ അംഗീകരിക്കാൻ അവർ തയ്യാറായില്ല. അതുകൊണ്ട് പറയുക, നീ നിന്നെ തന്നെ ദൈവമാക്കുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് കർത്താവ് ദൈവമാണ്, ദൈവം തന്നെയാണ്, പിതാവും ദൈവമാണ്. പിതാവും പുത്രനും ഐക്യതയിൽ ഒന്നായിരിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഐക്യതയിൽ ഒന്നായിരിക്കുന്നു. ബൈബിൾ വാക്യമുള്ള കാര്യമാണ്. ഇത്
ഇതൊക്കെ വിശദമായിട്ട് മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ബൈബിൾ ഗസ് എന്ന പേജിൽ കാണാൻ പറ്റുന്നതാണ്. ബൈബിളിലെ ദൈവവിശ്വാസത്തിനെതിരായിട്ടുള്ള ചോദ്യങ്ങൾ എന്ന് പറഞ്ഞൊരു ഒരു 7-8 ചോദ്യങ്ങൾ ചേർത്തുകൊണ്ട് ഓരോ ചോദ്യത്തിനും കൃത്യമായി വാക്യസഹിതം ഒരു ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനം വേദപുസ്തകമാണ്. വേദപുസ്തകത്തിൽ നിന്ന് വാക്യസഹിതം ഓരോ സ്റ്റേറ്റ്മെന്റിനും വാക്യസഹിതം ആ വിഷയം ആ ചോദ്യങ്ങൾക്ക് മറുപടി തന്നിട്ടുണ്ട്. സംശയമുള്ളവർക്ക് അത് പോയി കാണാവുന്നതാണ്. ചിലത് പറയും ഇത് ഭയങ്കര തിയോളജിയാണ്, ഇതൊന്നും ബൈബിളിൽ അത്ര നോക്കിയാൽ നമുക്ക് മനസ്സിലാവത്തില്ല. അങ്ങനെയല്ല, ഏതൊരു സാധാരണക്കാരൻ തുറന്ന മനസ്സോടെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു സാധാരണക്കാരനും ബൈബിൾ വായിച്ചാൽ ത്രീ ഏകത്വം വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ ആ വീഡിയോയും കൂടെ കാണുവാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ഇനി കർത്താവ് ദൈവമാണെന്ന് സ്വയമായിട്ട് പറഞ്ഞിട്ടുണ്ടോ? ആ വിഷയത്തിലേക്ക് കടന്നു വരാം. അത് പറഞ്ഞിരിക്കുന്നത് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിലാണ്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ 1-ാം അധ്യായം 8-ാം വാക്യം ഡയറക്റ്റ് പറയുകയാണ്, ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നുവെന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് ചെയ്തു. ചിലർക്ക് അപ്പൊ സംശയം തോന്നും, ഇതിന് യേശുക്രിസ്തുവാണോ? അതിന് മനസ്സിലാക്കണമെങ്കിൽ തൊട്ട് മുകളിലത്തെ വാക്യം വായിക്കുക, 6-7. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച് തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവന് എന്നേക്കും മഹത്വവും ബലവും ആമേൻ. യേശുക്രിസ്തുവിനെ പറ്റിയാണ് പറഞ്ഞത്. യേശുക്രിസ്തുവിന് എന്നേക്കും മഹത്വവും ബലവും ആമേൻ. ആരാധന അർപ്പിക്കുകയാണ് അവിടെ. ചില പറഞ്ഞത് യേശുക്രിസ്തുവിനെ ആരാധിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. ഇനി 7-ാം വാക്യം, ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണു അവനെ കുത്തി തുളച്ചവരും അവനെ കാണും, ഭൂമിയിലെ ഗോത്രങ്ങൾ ഒക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ഉവ് ആമേൻ. യേശുക്രിസ്തുവിനാണ് കുത്തി തുളച്ചത്. വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തി രക്തവും വെള്ളവും പുറപ്പെട്ടു. ഇത് കണ്ടവൻ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു എന്ന് യോഹന്നാൻ പറയുന്നു. ചില ഇസ്ലാം സഹോദരങ്ങൾ പറയുന്ന പ്രസംഗം ഞാൻ കേട്ടിട്ടുള്ളത് യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടു എന്ന് ശിഷ്യന്മാർക്ക് തോന്നിയെന്നാണ്. അല്ല സഹോദരങ്ങളെ, യേശുക്രിസ്തുവിന്റെ ഏറ്റവും പ്രിയ ശിഷ്യനായിരുന്ന യോഹന്നാൻ അപ്പോസ്തലൻ ക്രൂശിന്റെ അടുത്തുണ്ടായിരുന്നു. യോഹന്നാൻ അപ്പോസ്തലൻ പറയുകയാണ്, ഇത് കണ്ടവൻ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു, രക്തവും വെള്ളവും പുറപ്പെട്ടത്, വിലാപ്പുറത്തെ കുണ്ടം കൊണ്ട് കുത്തിയപ്പോൾ രക്തവും വെള്ളവും പുറപ്പെട്ടത് യോഹന്നാൻ കണ്ണുകൊണ്ട് കണ്ടു, ആർക്കും തോന്നിയതൊന്നുമല്ല. ഇനി അപ്പോ ആ 7-ാം വാക്യം തുടർച്ചയായിട്ട് 8-ാം വാക്യത്തിനാണ് പറയുന്നത്, ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നുവെന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. യേശുക്രിസ്തു ഡയറക്റ്റ് വാഗോണ്ട് പറഞ്ഞ കാര്യം. ഇതിനപ്പുറം എന്ത് തെളിവാ വേണ്ടിയത്? ഇതല്ലേ പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ ദൈവമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ ഇനി അതിനും സംശയം പറഞ്ഞ ആൾക്കാരുണ്ട്. അതിനുവേണ്ടി ഒന്നുകൂടെ ഒരു വാക്യം കൂടെ തന്നിത്തരാം. അതേ അധ്യായത്തിൽ 17-ാം വാക്യം 17-18 ചേർത്ത് വായിക്കണം. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു, അവൻ വലം കൈ എന്റെ മേൽ വെച്ച് ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. അപ്പോൾ ആരാണ് മരിച്ചിട്ട് ജീവിച്ചതെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു, ഞാൻ മരിച്ചവനായിരുന്നു, അതായത് എന്നേക്കും ജീവിച്ചിരിക്കുന്നു. ആദ്യനും അന്ത്യനും, ആൽഫയും ഒമേഗയും. 8-ാം വാക്യത്തിൽ ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു, സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. യേശുക്രിസ്തു ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ്, ഞാൻ ദൈവമാണ് എന്നുള്ളത്. ഇനി കർത്താവിനെ ആരാധിച്ചിട്ടുണ്ടോ? ഞാൻ തൊട്ടുമ്പോൾ ആ വാക്യം കാണിച്ചു, മഹത്വവും ബലവും അർപ്പിച്ചത്. എന്നാൽ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞ ഭാഗമുണ്ട്, ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട ഭാഗവും അതാണ്. യേശുക്രിസ്തുവിനെ ആരാധിച്ചിട്ടുണ്ടോ ഇല്ലയോ, ആരാണ് ആരാധിച്ചത് എന്ന് അറിയുമ്പോഴാണ് പ്രാധാന്യം വർദ്ധിക്കുന്നത്. നമുക്ക് ആ ഭാഗം നോക്കാം. അതിന്റെ 10-ാമത്തെ വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം, ആ 5-ാം അധ്യായം മുഴുവൻ വായിച്ചാൽ വ്യക്തമായ കാര്യം മനസ്സിലാവും. ഞാൻ ആ വിഷയം മാത്രം പറയുന്നു. 11-ാം വാക്യം, പിന്നെ ഞാൻ ദർശനത്തിൽ സിംഹാസനത്തിന്റെയും ഓഡിയൻസ് ശ്രദ്ധിക്കണം, ആരൊക്കെയാണ്? സിംഹാസനത്തിൽ പിതാവായ ദൈവം ഇരിക്കുന്നു, സിംഹാസനത്തിന്റെയും ജീവികളുടെയും മൂപ്പന്മാരുടെയും ചുറ്റിലും ഏറിയ ദൂതന്മാരുടെ ശബ്ദം കേട്ടു, അവരുടെ എണ്ണം 10,000-10,000 1,000-1,000 അപ്പം സിംഹാസനത്തിൽ പിതാവായ ദൈവമുണ്ട്. ആ അധ്യായം മുഴുവൻ വായിക്കുമ്പോൾ നമുക്ക് കാര്യം വ്യക്തമാവും. സിംഹാസനത്തിന് മുമ്പിൽ അറുക്കപ്പെട്ട കുഞ്ഞാടായിട്ട് യേശുക്രിസ്തു നിൽക്കുന്നുണ്ട്, ജീവികളുണ്ട്, മൂപ്പന്മാരുണ്ട്, 10,000-10,000 1,000-1,000 ദൂതന്മാരുണ്ട്. ദൂതന്മാരുടെ വലിയൊരു സമൂഹം അവിടെ ഉണ്ട്.
ഇനി അവരെന്താ ചെയ്യുന്നത് ശ്രദ്ധിക്കണം. അവർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യനെന്ന് പറഞ്ഞു. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുമുള്ള സകല സൃഷ്ടിയും അവയിലുള്ളത് ഒക്കെയും സിംഹാസനത്തിൽ ഇരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. കേവലം മനുഷ്യൻ മാത്രമല്ല പറഞ്ഞത്, മൂന്ന് ലോകവും ചേർന്ന് പറയുന്നത്. നാല് ജീവികൾ ആമീൻ എന്ന് പറഞ്ഞ് മൂപ്പന്മാർ വീണ് നമസ്കരിച്ചു. ഇനി യേശുക്രിസ്തുവിനെ ആരാധിക്കുന്ന ആ വിഷയത്തിൽ സംശയമൊന്നുമില്ലാന്ന് പ്രതീക്ഷിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഞാൻ എൻ്റെ വിഷയം കൺക്ലൂഡ് ചെയ്യുകയാണ്. ഒരിക്കൽ യോഹന്നാൻ സ്നാപകൻ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ ആളെ അയച്ച് ചോദിച്ചു, വരുവാനുള്ളവൻ നീയോ അതോ ഞങ്ങൾ മറ്റൊരുത്തിനു വേണ്ടി കാത്തിരിക്കണം? കർത്താവ് പറഞ്ഞ മറുപടി, എന്നാൽ എങ്കിൽ എടറിപ്പോകാത്തവനെല്ലാം ഭാഗ്യവാൻ. പ്രിയ ദൈവമക്കളെ, ആ ഒരു ഭാഗം ചേർത്ത് ഞാനൊരു കാര്യം പറയട്ടെ. അനേക ആളുകൾ ഞങ്ങൾ ക്രിസ്തുവാണെന്നൊക്കെ പറഞ്ഞ് പലരും പല രൂപത്തിൽ വന്നിട്ടുണ്ട്. പലരും പലരുടെയും കപടത്താൽ തെറ്റിപ്പോയിട്ടുണ്ട്. യഥാർത്ഥ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ്, ബൈബിൾ ചൂണ്ടിക്കാണിക്കുന്ന യഥാർത്ഥ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ്, അവങ്കിൽ എടറിപ്പോകാതെ നമ്മുടെ നിത്യത യേശു ക്രിസ്തുവിനൊപ്പമായിരിക്കും. അന്ത്യനാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോൾ, മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോൾ ഒപ്പം ഞാനും നിങ്ങളും ഒരുമിച്ച് കാണണം. അവങ്കിൽ എടറിപ്പോകാതിരിക്കാൻ ദീനമേ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.